പാലത്തായിയും പപ്പമാഷും അതൊരു തിരിച്ചറിവാണ് ഒരു പാഠമാണ് പണവും പ്രതാപവും പവറും പത്രാസും ഇല്ലാത്ത പാവപ്പെട്ട പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടാൽ പോക്സോ പോലും പിന്തിരിഞ്ഞു പോകുമെന്ന പാഠം പ്രതിപട്ടികയിൽ സംഖികളാണ് വരുന്നതെങ്കിൽ ഭരിക്കുന്ന സഖാവ് പത്തി മടക്കുമെന്ന പാഠം ഇരട്ടച്ചങ്കനെന്ന അനുയായികളുടെ വാഴ്ത്തിപ്പാടലിൽ അഭിരമിച്ച് അഹങ്കാരവും അഹംഭാവവും ധിക്കാരവും ധാർഷ്ട്യവും കൈമുതലാക്കി മുന്നോട്ടു പോകുന്ന ഏകാധിപതിയായ ഒരു ഭരണാധികാരിയിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ലെന്ന പാഠം കള്ളക്കടത്തുകാരുടെ ഉറ്റതോഴനും ആഭാസനുമായ ശിവശങ്കറിനെ പോലെയുള്ള ഐഎഎസ് ഉദ്യോഗസ്ഥർ പറയുന്നിടത്ത് ഒപ്പിടുന്ന വെറും റബ്ബർ സ്റ്റാമ്പായ മുഖ്യമന്ത്രി നാട് ഭരിക്കുമ്പോൾ ഇതിനപ്പുറവും സംഭവിക്കുമെന്ന പാഠം ബാലാവകാശം വിദ്യാർത്ഥികളുടെ അവകാശം സ്ത്രീ സംരക്ഷണം സ്ത്രീ സുരക്ഷ സ്ത്രീ സമത്വം ഇത്തരം കാര്യങ്ങളിൽ സന്ധിയില്ലാതെ പോരാടുന്നവരാണ് തങ്ങളെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന എസ്എഫ്ഐ ഡിവൈഎഫ്ഐ അടക്കമുള്ള വിപ്ലവ യുവജന പ്രസ്ഥാനങ്ങളുടെയെല്ലാം പാലത്തായിയിലെ അസാന്നിധ്യം ഒരു തിരിച്ചറിവാണ് സ്ത്രീത്വം അപമാനിക്കപ്പെട്ടാൽ തീപ്പന്തമാകണമെന്ന് പ്രഖ്യാപിക്കുന്ന വൃന്ദ കരാട്ടിന്റെയും ശ്രീമതി ടീച്ചറുടെയും മഹിളാ അസോസിയേഷനുകൾ പാലത്തായിയിൽ കാണുന്നില്ലെങ്കിൽ അത് നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഉണ്ടാകുക തന്നെ വേണം സ്ത്രീ സമത്വത്തിനുവേണ്ടി കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ സ്ത്രീകളെ അണിനിരത്തി മതിലുകെട്ടിയ നവോത്ഥാന നായകരുടെയെല്ലാം നാവിറങ്ങിപ്പോയെങ്കിൽ അത് നാം കാണാതെ പോകരുത് പൂച്ച ചത്താൽ പോലും പ്രതികരിക്കുന്ന കേരളത്തിലെ സാംസ്കാരിക നായകരെന്ന് മേനിനടിക്കുന്ന സാംസ്കാരിക ശിഖണ്ഡികളുടെ അർത്ഥഗർഭമായ മൌനത്തെ നാം ഗൌരവത്തിൽ കാണുക തന്നെ വേണം മാർച്ച് മാസം 16 തീയതി കൂത്തുപറമ്പിലെ പാലത്തായി എന്ന സ്ഥലത്ത് 4 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി തലശ്ശേരി ഡിവൈഎസ്പിയുടെ മുമ്പിലെത്തിയിട്ട് പരാതി കൊടുത്തു എന്നെ എന്റെ അധ്യാപകൻ നിരവധി തവണ പീഡിപ്പിച്ചിട്ടുണ്ട് മറ്റൊരാൾക്ക് കാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പുറത്തു പറഞ്ഞാൽ നിന്റെ ഉമ്മയെ കൊന്നുകളയും എനിക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ വാപ്പയില്ല എന്റെ ഉമ്മ കൂടി നഷ്ടപ്പെടുമെന്നതിനാൽ ഞാൻ കാര്യങ്ങൾ പുറത്തു പറഞ്ഞില്ല പരാതിയിൽ ഒരു മാസക്കാലം യാതൊരു നടപടിയും സ്വീകരിച്ചില്ല വിഷയം പുറം ലോകമറിഞ്ഞു പ്രതിപക്ഷ ശബ്ദമുണ്ടായി യുവജന ശബ്ദമുണ്ടായി സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധ സ്വരമുയർന്നു പിണറായി വിജയൻ നിങ്ങൾ ആ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു 3 മാസക്കാലം ക്രൈംബ്രാഞ്ച് ആ കേസിൽ അടയിരുന്നു 90 ദിവസമാകാറായിട്ടും ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുക്കാതെ വന്നപ്പോൾ വീണ്ടും പ്രതിഷേധ സ്വരമുയർന്നു പ്രതിപക്ഷ ശബ്ദമുയർന്നു യുവജന ശബ്ദമുയർന്നു സമൂഹ മാധ്യമങ്ങളിൽ ശബ്ദമുയർന്നു 90 ദിവസം ക്രൈംബ്രാഞ്ച് ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുത്തു പോക്സോ വകുപ്പില്ല ബലാത്സംഗ വകുപ്പില്ല ജെ ജെ ആക്ടിലെ ഏറ്റവും ദുർബലമായ വകുപ്പുകൾ എന്താണ് ഇതിന് പിന്നിലുള്ള ചേതോവികാരം കേരളം ആരാണ് ഭരിക്കുന്നത് സിപിഎമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് പിണറായി വിജയൻ നിങ്ങളാണ് മുഖ്യമന്ത്രി നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ശ്രീമതി ടീച്ചർ നിങ്ങൾ വെറും എംഎൽഎ മാത്രമല്ല കൂത്തുപറമ്പിൽ നിന്നുള്ള ജനപ്രതിനിധിയായിട്ടുള്ള നിങ്ങൾ ശിശുക്ഷേമ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ കൂടിയാണ് സിപിഎമ്മിന്റെ പരമോന്നത സമിതിയിലുള്ള നിങ്ങൾ രണ്ടുപേരുടെയും നാട്ടിൽ നിങ്ങളുടെ മൂക്കിന് താഴെ നിങ്ങളുടെ തൊട്ടു മുന്നിൽ ഒരു പിഞ്ചു ബാലിക ഒരു അധ്യാപകൻ എന്ന് വിളിക്കുന്ന അധ്യാപകയനാൽ പീഡിപ്പിക്കപ്പെട്ടിട്ട് കൃത്യമായ അന്വേഷണം നടത്തി അതിന്റെ ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പോലീസിനും കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല എന്ന് പറയേണ്ടി വരും എന്താണ് നിങ്ങളുടെ ചേതവികാരം ഒരു ബിജെപി അധ്യാപകനാണ് ഈ പ്രശ്നത്തിൽ പ്രതിസ്ഥാനത്തുള്ളത് അയാളെ അധ്യാപകൻ എന്ന് വിളിക്കാൻ കഴിയില്ല ഈ അധ്യാപകയനെ ബിജെപിയുടെ നേതാവ് കൂടിയായിട്ടുള്ള ഈ അധ്യാപകനെ സംരക്ഷിക്കേണ്ട ബാധ്യത സിപിഎമ്മിന് എന്താണ് പിണറായി വിജയൻ എന്തിനാണ് ബിജെപിയെ പേടിക്കുന്നത് ബിജെപിയും സിപിഎമ്മും തമ്മിലുള്ള എന്ത് ബാന്ധവമാണുള്ളത് നിങ്ങൾക്ക് ഈ കുട്ടിയോടില്ലാത്ത എന്ത് കടപ്പാടും ഉത്തരവാദിത്വമാണ് ഈ അധ്യാപകനോട് നിങ്ങൾക്കുള്ളത് അപ്പോൾ പൊതുസമൂഹത്തിനും കേരളീയ സമൂഹത്തിനും ഒരുപാട് അറിയേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഈ പുറമേ പറയുന്ന ബിജെപി വിരോധവും ആർഎസ്എസ് വിരോധവും സംഘവിരോധവും ഒന്നും അവർ ഏതെങ്കിലും പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അക്കാര്യത്തിൽ നിങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളത് കേരളം അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അധ്യാപകനെ സംരക്ഷിക്കുവാൻ വേണ്ടി പിണറായിക്ക് എന്ത് വ്യഗ്രതയാണുള്ളത് എന്ത് താല്പര്യമാണുള്ളത് ബിജെപിയും സിപിഎമ്മും തമ്മിലുള്ള അന്തർധാര എന്താണ് ഇതറിയാനുള്ള താല്പര്യം കേരളീയ സമൂഹത്തിനുണ്ട് ആ താല്പര്യം കേരളീയ സമൂഹത്തിന് ഉള്ളപ്പോൾ തന്നെ ഈ കുട്ടിയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം കേരളത്തിൽ ഉയരുകയാണ് കേരളത്തിലെ യുവജന സമൂഹം വിദ്യാർത്ഥി സമൂഹം പൊതുസമൂഹം സോഷ്യൽ മീഡിയ പ്രതിപക്ഷം ഒന്നടങ്ങൾ ശബ്ദമുയർത്തുന്നു ഈ കൊച്ചു പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടി ആ പോരാട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആ കുട്ടിയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അണിനിരക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ബിജെപിയും സിപിഎമ്മും തമ്മിലുള്ള ഈ അന്തർധാര പൊളിച്ചെടുക്കുന്നതിനുള്ള വരുംകാല പോരാട്ടങ്ങളിലും വരുംകാല ശ്രമങ്ങളിലും നിങ്ങളും പങ്കാളികളാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം